സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളെ പ്രതിസന്ധിയിലാക്കി ആരോഗ്യ പ്രവർത്തകരുടെ കടുത്ത ക്ഷാമം. ഒഴിഞ്ഞുകിടക്കുന്ന തസ്തികകൾ നികത്താതെ സർക്കാർ സാമ്പത്തിക പ്രതിസന്ധി മൂലം സ്ഥാനക്കയറ്റ നടപടികൾ നിർത്തിവച്ചതാണ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. സംസ്ഥാനത്ത് എൻട്രി കേഡർ, ഗ്രേഡ് ടു, സീനിയർ നഴ്സിംഗ് ഓഫീസർ, ഡോക്ടർമാർ എന്നിവരുടെ ആയിരക്കണക്കിന് ഒഴിവുകളാണ് നിലവിലുള്ളത്. ആൾക്ഷാമമുണ്ടെന്ന വിവരം പലതവണ സർക്കാരിനെ അറിയിച്ചിട്ടും യാതൊരു നടപടിയുമില്ല. കടുത്ത സാമ്പത്തിക ഞെരുക്കം കാരണം സ്ഥാനക്കയറ്റ നടപടികൾ നിർത്തിവച്ചിരിക്കുകയാണ്. മാത്രമല്ല, നഴ്സിംഗ് ഓഫീസർ തസ്തികയിലെ സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിച്ച പട്ടിക പരാതിയെ തുടർന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ സ്റ്റേ ചെയ്തിരുന്നു. സ്റ്റേ ഒഴിവാക്കാനുള്ള നടപടിയിലേക്കും ആരോഗ്യവകുപ്പ് കടന്നില്ല. നിലവിലുള്ള പി എസ് സി ലിസ്റ്റിന്റെ കാലാവധി നവംബറിൽ അവസാനിക്കും. നിലവിലുള്ള ഒഴിവുകളിലേക്ക് സ്ഥിരം നിയമനം നടത്തുന്നതിന് പകരം ആശുപത്രി വികസന സമിതി, കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി, നാഷണൽ ഹെൽത്ത് മിഷൻ വഴിയും കരാറടിസ്ഥാനത്തിൽ ജീവനക്കാരെ നിയോഗിക്കുന്നുണ്ടെന്നാണ് ആരോഗ്യവകുപ്പ് നൽകുന്ന വിശദീകരണം. മെഡിക്കൽ കോളേജുകളിൽ ജൂനിയർ റസിഡന്റുമാർ, സീനിയർ റസിഡന്റുമാർ എന്നിവരെ നിയോഗിച്ചുകൊണ്ടാണ് ഡോക്ടർമാരുടെ കുറവ് പരിഹരിക്കുന്നത്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലെയും മെഡിക്കൽ കോളേജുകളിലെയും ആരോഗ്യ പ്രവർത്തകർ കൂടുതൽ സമയം ജോലി ചെയ്യേണ്ട സാഹചര്യമാണ് നിലവിൽ. രോഗികളുടെ എണ്ണം മൂന്നിരട്ടിയായി ഉയർന്ന സാഹചര്യത്തിൽ ആരോഗ്യ പ്രവർത്തകരുടെ കുറവിൽ അടിയന്തര ഇടപെടൽ നടത്തണമെന്നാണ് ഉയരുന്ന ആവശ്യം. ജനം, തിരുവനന്തപുരം.